കോൺഗ്രസിൻ്റെ പതനം, അത് ഇന്ത്യയിലെ മതേതര ജനസമൂഹം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ പോലെയുള്ള ശക്തികൾ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറേയായി, പതിറ്റാണ്ടുകളായി. കോൺഗ്രസ്സിനകത്തു നിന്ന് തന്നെയുള്ള ആളുകൾ കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കിയേ അടങ്ങൂ എന്നൊരു ശൈലിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത, കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് അമരീന്ദർ സിംഗ് കോൺഗ്രസ് വിടുന്നു, പിന്നെ എങ്ങോട്ടാണ് പോവുക എത്തിച്ചേരുക എന്നുള്ളത് നമ്മൾ പറയേണ്ടതില്ലല്ലോ. അയാൾ അടുത്ത തിങ്കളാഴ്ച ബി ജെ പിയിലേക്ക് പാർട്ടി ലയനം തിങ്കളാഴ്ച പ്രഖ്യാപിക്കും അല്ലെങ്കിൽ നടത്തും എന്നുള്ളതാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത. ഇതൊരു ആദ്യത്തെ വാർത്തയല്ല, അവസാനത്തേതും അല്ല. ഇവിടെ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് വി ടി ബൽറാമിൻ്റെ ഒരു വളിച്ച തമാശ എന്നൊക്കെ പറയാവുന്ന രൂപത്തിൽ ഒരു വീഡിയോ കണ്ടു. ഒരു ചെറിയ പെൺകുട്ടിയോട്, വിദ്യാർത്ഥിനിയായ ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ ഒരു ചോദ്യത്തിന് ആ കുട്ടിയുടെ ഉള്ളിൽ നിന്നുള്ള ഒരു ആകാംക്ഷയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് കാണാവുന്നതാണ്, ആ ചോദ്യത്തിന് വളരെ മോശമായിക്കൊണ്ട് ഒരു മറുപടി പറയുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഈ വീഡിയോ നമ്മളിവിടെ റിയാക്ട് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞു പോവുകയാണ്. നമ്മുടെ കേരളത്തിന് പുറമെ തമിഴ്നാടും വലിയ പ്രശ്നമില്ലാതെ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റേത് സ്റ്റേറ്റിൽ നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യയുടെ ഈ വളർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുൻപാണെങ്കിലും ശേഷമാണെങ്കിലും ഇന്ത്യയുടെ വളർച്ചയുടെ നെടുന്തൂണായി പ്രവർത്തിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജീവ് ഗാന്ധിയുടെ നിര്യാണത്തോടെ വധത്തോടെ ക്ഷയിച്ചില്ലായ്മ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കർണാടകയിലാണെങ്കിലും മറ്റേത് സ്റ്റേറ്റുകളിലാണെങ്കിലും നിയമസഭകളിലേക്ക് ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ പിന്നീട് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞ എം എൽ എമാരെ കൊണ്ടുപോയി ഹോട്ടലുകളിലും അതുപോലെ റിസോർട്ടുകളിലും പൂട്ടിയിടേണ്ട അവസ്ഥയാണ്. ഇതിൻ്റെ കാരണം ആത്മാർത്ഥതയില്ലായ്മ മാത്രമാണോ? രാജ്യസ്നേഹത്തിൻ്റെ അളവുകോൽ അവിടെയല്ലേ ഉപയോഗിക്കപ്പെടേണ്ടത്? ഈ കർണാടകയിൽ നമ്മൾ കണ്ടതാണ് റിസോർട്ട് രാഷ്ട്രീയം, അതുപോലെ തന്നെ പല സ്റ്റേറ്റുകളിലും നമ്മൾ കണ്ടതാണ്, ഗോവയിൽ നമ്മൾ കണ്ടതാണ്, ഈ കേരളത്തിൽ മാത്രമാണ് കുറച്ചതിന് കുറച്ചെന്നല്ലാതെ ഇല്ലാത്തത്. തമിഴ്നാടും അത് നമ്മൾ ഇതുവരെയും കണ്ടില്ല. മറ്റേതൊരു സ്റ്റേറ്റിലെയും പോലെ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിലേക്കും അത് വന്നുകൂടായികയില്ല. അത്തരം നേതൃത്വങ്ങളാണ് ഇവിടെ ഇപ്പോൾ വളർന്നു വരുന്നതെന്നാണ് ഈ ബൽറാമിനെ പോലെയുള്ള വളർന്നു വരുന്ന അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന യുവ നേതൃത്വങ്ങളുടെ ഈ നിരുത്തരവാദപരമായ സംസാരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കോൺഗ്രസിൽ നിന്ന് വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് സംഘപരിവാർ ശക്തികളിലേക്ക് ചേക്കേറുന്ന കോൺഗ്രസ്സുകാർ തന്നെയാണ് കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മതേതര ജനസമൂഹം കോൺഗ്രസ് മുക്ത ഭാരതം ആഗ്രഹിക്കുന്നില്ല, കോൺഗ്രസ് മുക്ത ഭാരതമല്ല വേണ്ടത്, ഇവിടെ മതേതര ജനാധിപത്യ ഇന്ത്യയുടെ ഭരണഘടനയും ജനാധിപത്യവും സെക്യുലറിസവും നിലനിന്നുകൊണ്ട് ഒരു സുന്ദരമായ ഒരു രാജ്യമാണ് നാം സ്വപ്നം കാണുന്നത്, അതുപോലെ തന്നെ നാനാത്വത്തിൽ ഏകത്വമാണ് നാം ആഗ്രഹിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു സ്കൂളിൽ നടന്ന ഒരു മീറ്റിംഗ് പോലെ ഒരു പരിപാടി, അത് ഏഷ്യാനെറ്റാണ് സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു കുട്ടി ചോദിക്കുകയാണ്, ആ കുട്ടിയുടെ ഒരു ആകാംക്ഷയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ നിഷ്കളങ്കമായ ഒരു ചോദ്യമാണ്, ഇങ്ങനെ കോൺഗ്രസ്സുകാരൊക്കെ ഇങ്ങനെ ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് വിശ്വസിച്ച് വോട്ട് ചെയ്യും എന്ന ആ കുട്ടിയുടെ വളരെ തികച്ചും നിഷ്കളങ്കമായ ആ ഒരു ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന മറുപടി, വി ടി ബൽറാം എന്ന ട്രോളന്മാരുടെ രാജാവ് എന്നാണ് അദ്ദേഹം കരുതിയിട്ടുള്ളത്. എവിടെ ഒന്നോ രണ്ടോ ട്രോളുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ ഫേസ്ബുക്ക് പേജിൽ വൈറലായി, അത് കാരണം എല്ലായിടത്തും അനവസരത്തിലുള്ള ട്രോളുകൾ താങ്കൾ സൂക്ഷിക്കണമെന്നാണ് വി ടി ബൽറാമിനോട് പറയാനുള്ളത്. വി ടി ബൽറാം പറയുന്ന ഒരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺഗ്രസ്സിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്, അതുകൊണ്ടാണ് ബി ജെ പിയിലേക്ക് പോകുന്നതെന്നോ, അതാണ് അതിനുള്ള മറുപടി. വരും തലമുറയുടെ ഭാവി നിർണ്ണയിക്കുന്ന നിശ്ചയിക്കേണ്ട വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് ഒരു കുഞ്ഞനുജത്തി അവൾ എണീറ്റുകൊണ്ട് ചോദിക്കുകയാണ്. ആ ചോദ്യത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഒരുപാട് വ്യാപ്തിയുണ്ട്. അതിന് ഇദ്ദേഹം പറയുന്ന മറുപടി ഇല്ല എന്നുള്ളതാണ്. കോൺഗ്രസ്സുകാർ തന്നെ കോൺഗ്രസ്സിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്
നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ആദ്യം ഞാനിങ്ങനെ പറഞ്ഞു പോയ എന്താന്ന് നിങ്ങൾക്ക് ചില കാണാത്തവർക്ക് മനസ്സിലാവല്ലോ. വീഡിയോയിലേക്ക്. കോൺഗ്രസിന്റെ പല നേതാക്കളും ഇന്ന് ബി ജെ പിയിലാണ്. അങ്ങനെ വരുമ്പോ എന്ത് വിശ്വാസത്തിലാണ് ഞങ്ങൾ കോൺഗ്രസിനെ വോട്ട് ചെയ്യുക? ഇനിയുള്ള നേതാക്കള് മാറില്ല എന്നുള്ളതിന് എന്ത് ഉറപ്പാണ് ഞങ്ങൾക്ക് തരാനുള്ളത്? കോൺഗ്രസിന് ഒരുപാട് നേതാക്കന്മാരുണ്ട്, അതുകൊണ്ട് കുറച്ചാളുകൾ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട്. വളരെ ചെറിയ 16 സെക്കൻഡ് മാത്രമേ ഞാൻ ഇതിൽ ചെയ്യുന്നുള്ളൂ, അതിലുണ്ട് അതിൻ്റെ മുഴുവൻ. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ കോൺഗ്രസിൻ്റെ പതനം പൂർത്തിയായിക്കൊണ്ട് ഇപ്പോൾ രാജീവ് ഗാന്ധിയുടെ പ്രിയമകൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ അതുപോലെ തന്നെ ഉരുക്കു വനിത ഇന്ദിരാഗാന്ധിയുടെ പേരമകൻ അല്ലേ നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ മോചനത്തിനായിക്കൊണ്ട് സംഘപരിവാറിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുവാൻ വേണ്ടി ഇന്ത്യ മുഴുവൻ നടക്കുന്ന ആ ഒരു പ്രയത്നം നടക്കുന്നതിനിടയിലാണ് അമരീന്ദർ സിംഗ് പോലെയുള്ള ആളുകൾ കോൺഗ്രസ് വിടുന്നു. നമ്മൾ ഇതിനു മുമ്പ് കേട്ടതാണ് ഗുലാം നബി ആസാദ് കോൺഗ്രസ് വിട്ടു, അയാളെന്തായാലും ബി ജെ പിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, പോയിക്കൂടായികയും ഇല്ല. അതുപോലെ അനേകം നേതൃത്വങ്ങൾ നേതാക്കൾ അവരെല്ലാം കോൺഗ്രസ് വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇത് എന്തിൻ്റെ പേരിലാണ് എന്നുള്ളത് അവർ പഠിക്കേണ്ടതാണ്, അവർ മനസ്സിലാക്കേണ്ടതാണ്. ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ ഈ കേരളം പോലെയുള്ള മതേതരത്വത്തിലുള്ള അധിഷ്ഠിതമായിട്ടുള്ള ഈ കൊച്ചു സംസ്ഥാനത്ത് പോലും ഇത്തരം നിരുത്തരവാദപരമായിട്ടുള്ള അല്ലെങ്കിൽ ട്രോളുകൾ കൊണ്ട് മാത്രം ജീവിച്ചു പോയേക്കാം, ട്രോളുകൾ കൊണ്ട് മാത്രം ഇവിടെ വോട്ട് നേടാം, രാഷ്ട്രീയം നിലനിർത്താം എന്ന് കരുതുന്ന ആ ഒരു ഇതുണ്ടല്ലോ, പിണറായി സഖാവിനോട് ട്രോളുന്നത് പോലെ വളർന്നു വരുന്ന യുവതലമുറയോട് ട്രോളിക്കഴിഞ്ഞാൽ അവർ എടുത്ത് അപ്പുറത്തേക്ക് വെക്കും എന്നുള്ളത് കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. ആ വിദ്യാർത്ഥിയുടെ ചോദ്യത്തിന് താങ്കൾക്ക് മറുപടിയില്ലെങ്കിൽ വിട്ടി ബൽറാം താങ്കൾ മിണ്ടാതിരിക്കുകയായിരുന്നു ഉചിതം. ആ കുട്ടിയെ ഒരു തമാശയുടെ രൂപത്തിൽ വളരെ നിഷ്കളങ്കമായി ചോദിച്ചാണെങ്കിലും അത്രയും ആകാംക്ഷയോടെ ചോദിച്ച ആ ചോദ്യത്തിന് താങ്കൾ കൊടുത്ത മറുപടി വളരെ മോശമായിരുന്നു. താങ്കളെപ്പോലെ വളർന്നു വരുന്ന ഒരു നേതാവിന് ഈ ഒരു രീതി ഉചിതമല്ല എന്ന് അറിയിക്കുന്നു. ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. കോൺഗ്രസ്സുകാരെ, നിങ്ങൾ കോൺഗ്രസ് തകർക്കാതിരിക്കുക. കോൺഗ്രസ് ഇവിടെ നിലനിൽക്കേണ്ടത് മതേതര ജനസമൂഹത്തിൻ്റെ ആവശ്യമാണ്. ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബൈ.